Hi friends, welcome back to my channel. I am Sundam Dazzly Mariam. So, in this video, we use natural light. We use the fairness cream and papaya gel. If you are not subscribed to the channel, please click the bell icon. I will click the video. So, let's go to the video. പപ്പായയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്തു കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാണ് പപ്പായ. ഈ പപ്പായയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ പപ്പായ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ ചർമ്മം യങ്ങായിട്ട് നിലനിർത്താനും പപ്പായ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കഴിവുള്ള പപ്പായയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ എ, കാൽസ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു ചർമ്മ സംരക്ഷണ ഉപാധി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പപ്പായയും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫെയർനെസ് ക്രീം അല്ലെങ്കിൽ ഒരു പപ്പായ ജെൽ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇത് നല്ല പഴുത്ത പപ്പായ അരിഞ്ഞു വെച്ചേക്കുവാണ്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. നമ്മുടെ പപ്പായ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ല് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ കറ്റാർവാഴയുടെ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് യൂസ് ചെയ്യാം. വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഒരു ടിന്നിലോട്ട് മാറ്റിയിട്ട് ഒരു ഡേ സെറ്റ് ആകാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഡേ കഴിഞ്ഞ് നമ്മുടെ പപ്പായ ജെൽ അല്ലെങ്കിൽ പപ്പായ ഫെയർനെസ് ക്രീം ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇത് നമുക്ക് മോർണിംഗിലോ നൈറ്റിലോ യൂസ് ചെയ്യാം. ഒരു ഡേ രണ്ട് നേരവും യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൽ കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ചേർത്തത് കൊണ്ട് ഒരു 2 വീക്ക് വരെ ഫ്രിഡ്ജ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ചേർക്കാതെ പപ്പായ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ 1 വീക്ക് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കേടാകാതെ യൂസ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ. രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കഴിവുള്ള കപ്പ